عليكم ورحمة الله وبركاته. الحمد لله وحدا والصلاة والسلام على من لا نبي بعدا، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. عن أم سلمة رضي الله عنها أن النبي صلى الله عليه وسلم كان إذا خرج من بيته قال: بسم الله توكلت على الله، اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل لي. صدق رسول الله صلى الله عليه وسلم. سهودر المارد പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമാകുന്ന മൈവ കാര്യങ്ങളെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ, ഒരു മനുഷ്യൻ രാത്രിയിൽ കിടന്നുറങ്ങാൻ സമയത്ത് പിശാചിൻ്റെ കടിയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ദിക്റുകൾ എന്തൊക്കെയാണ് ഉച്ചരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഉണർന്നാൽ ആദ്യമായി എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴും അതിൽ നിന്നും പുറപ്പെടുമ്പോഴും നാം എന്തൊക്കെ ഉച്ചരിക്കേണ്ടതുണ്ട്, വസ്ത്രം ധരിക്കുമ്പോഴും അഴിച്ചു വെക്കുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും വിരമിച്ചാലും, അതുപോലെ നമ്മുടെ എല്ലാ മേഖലയിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ ധാരാളം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കൂട്ടത്തിൽ മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാൾ കുട്ടിയായാലും വലിയവരായാലും ആണായാലും പെണ്ണായാലും ശരി, വീട്ടിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് ആദ്യമായി അള്ളാഹുവിനോട് ദിക്റ് ചൊല്ലിയിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊണ്ടുവേണം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവാൻ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മഹതിയാകുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, മഹാനാകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ഇദാ ഖറജ മിൻ ബൈതിഹി ഖാല, നബി തങ്ങൾ തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന ദിക്റ് പറയാറുണ്ടായിരുന്നു. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ പുറപ്പെടുകയാണ്, തവക്കൽത്തു അലല്ലാഹ് എൻ്റെ ഈ യാത്രയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിലേക്ക് അർപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദുബിക്ക, പടച്ചവനെ ഞാൻ എന്നോട് കാവൽ തേടുന്നു, അൻ അദില്ല ഞാൻ വഴി വിയപ്പിക്കുന്നതിനെ തൊട്ട്, ഔ ഉദല്ല ഞാൻ വഴി വിയപ്പിക്കപ്പെടുന്നതിനെ തൊട്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലും വഴി തെറ്റിക്കുകയോ എന്നെ ആരെങ്കിലും വഴി തെറ്റിപ്പിക്കുകയോ ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ എന്നോട് കാവൽ തേടുന്നു തമ്പുരാനെ. ഔ അദില്ല ഞാൻ തെറ്റായ കാര്യങ്ങൾ കണ്ട് അതിലേക്ക് എൻ്റെ കാലിടറി ആ തെറ്റിലേക്ക് ഞാൻ പോകുന്നതിനെ തൊട്ടും, ഔ ഉസല്ല അല്ലെങ്കിൽ ഞാൻ കാരണമായി മറ്റാരെങ്കിലും കാലിടറപ്പെടുന്നതിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു തമ്പുരാനെ. ഔ അദിലിമ ഞാൻ ഈ യാത്രയിൽ ആരെങ്കിലും ഞാൻ ആക്രമിക്കുന്നതിനെ തൊട്ട് കാവൽ തേടുന്നു. ഔ ഉദലമ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ആക്രമിക്കപ്പെടുന്നതിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. ഔ അജ്ഹല അല്ലെങ്കിൽ ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുന്നതിനെ തൊട്ടും, ഔ യുജ്ഹല അലയ്യ അല്ലെങ്കിൽ എൻ്റെ മേൽ ആരെങ്കിലും വിവരക്കേട് ഇങ്ങോട്ട് പ്രവർത്തിക്കുന്നതിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു എന്ന ദിക്റ് മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പതിവായി ഉച്ചരിക്കാറുണ്ടായിരുന്നു എന്ന് മഹതിയാകുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒരു അങ്ങാടിയിലേക്ക് പോകുന്നു, ജോലി സ്ഥലത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മദ്രസയിലേക്ക് മക്കൾ പോകുന്നു, സ്കൂളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അധ്യാപനത്തിന് വേണ്ടി മദ്രസയിലേക്കോ സ്കൂളിലേക്കോ പള്ളികളിലേക്കോ ഒക്കെ നമ്മൾ ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്നും പോകുമ്പോൾ പോയി മടങ്ങി നമുക്ക് വരാൻ സാധിക്കുമോ, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമോ നമുക്കറിയില്ല. ഈ സന്ദർഭങ്ങളിൽ നമുക്കായാലും നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ കുടുംബാദികൾക്കായാലും ഒരു സംരക്ഷണം നൽകാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നാം ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആളുകൾ നമ്മെ സഹായിക്കാൻ വേണ്ടി നമ്മോട് പിന്നാലെ വരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മക്കൾ സ്കൂളിലേക്കോ മറ്റോ പോകുന്ന സമയത്ത് അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോകാനും നമുക്ക് സാധ്യമല്ല. ഓരോരുത്തർക്ക് ജോലി ഉണ്ടാകും, മറ്റു കാര്യങ്ങളുണ്ടാകും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമായി പോകുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ നിരീക്ഷിക്കാനേ സാധ്യമല്ല. ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ സംരക്ഷണം ആരെ ഏൽപ്പിക്കാൻ സാധിക്കും?
പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്നും മദ്രസയിലേക്കോ സ്കൂളിലേക്കോ പോകുന്ന കുട്ടികൾ, രാവിലെ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പോകുന്ന കുട്ടികൾ തിരിച്ച് വൈകുന്നേരമായി അല്ലെങ്കിൽ സ്കൂൾ മദ്രസ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കാണാതിരിക്കുമ്പോൾ നമ്മൾ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മോളെ കാണാനില്ല, അല്ലെങ്കിൽ മോനെ കാണാനില്ല. പറയപ്പെടുന്നു ആരോ പൊക്കിക്കൊണ്ടുപോയിട്ടുണ്ട്, ആരെങ്കിലും കൊണ്ടുപോയിട്ട് കള്ളന്മാർ തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കപ്പെടുന്നു. എത്രയോ വാർത്ത നമ്മുടെ മുന്നിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ പല ആളുകളും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ടുപോയിട്ട് അവരുടെ അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കുകയോ അംഗങ്ങൾ ഛേദിക്കപ്പെടുകയോ ആണ്. അതല്ലെങ്കിൽ മാനഭംഗപ്പെടുത്തി കൊന്നു കളയുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ യാത്രയിൽ സ്കൂൾ മദ്രസ എന്നല്ല, ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ഒരു അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മഴിവരങ്ങളിലേക്ക് പോകുമ്പോൾ എവിടെയും നമുക്ക് സുരക്ഷിതമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ മതത്തിൽപ്പെട്ട മക്കളെ മറ്റു മതസ്ഥരാൽ ഏത് സമയവും നശിപ്പിക്കപ്പെടുകയാണ്. അതല്ലെങ്കിൽ മതത്തിന് ഉള്ളിലുള്ള ആളുകളിൽ പോലും നമുക്ക് സംരക്ഷണമില്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആരെയും വിശ്വസിക്കാനും നമുക്ക് ആരിൽ നിന്നും സംരക്ഷണം നേടാനും സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ നമുക്കൊരു കാവൽ വേണം. ആ കാവൽ, നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം. അത് ആരിൽ നിന്ന് കിട്ടും? അതിനാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്നും, മക്കളായാലും മറ്റും വീട്ടിൽ നിന്നും പടിവാതിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു ദിക്ര ചൊല്ലിയിട്ട് വേണം ഇറങ്ങാൻ. അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ, പടിവാതിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ, എല്ലാ കാര്യവും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നാം ഇറങ്ങാം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ പുറപ്പെടുന്നു. തവക്കൽ തുവാലല്ലാ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും യജമാനനാകുന്ന അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. ഇത് ഏൽപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാകും, അവൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിട്ട് നമ്മൾ പറയുന്നത്, അള്ളാഹുവേ, സ്കൂളിൽ പോകുന്ന ആൺകുട്ടിയാണ്, അവൻ പറയുക, അള്ളാഹുവേ, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക്കമിൻ അദില്ല, അള്ളാഹുവേ, ഞാൻ മറ്റാരെങ്കിലും വഴി പിയപ്പിക്കുന്നതിന് തൊട്ട് ഞാൻ എന്നോട് കാവൽ തേടുന്നു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി കാരണമായി മറ്റൊരാളും വഴിപിയച്ച് പോവുകയില്ല, തെറ്റായ ഒരു വഴിയിലേക്കും പിന്നീട് പോകാനില്ല. മാത്രമല്ല കുട്ടി ചോദിക്കുന്നു, ഔ ഉദല്ല, റബ്ബേ, എന്നെ ആരെങ്കിലും വഴി പിയപ്പിക്കുന്നതിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു. അപ്പം ഞാൻ ആരെയും വഴി പിയപ്പിക്കാൻ പാടില്ല, എന്നെ ആരും മുന്നോട്ട് വഴി പിയപ്പിക്കാൻ പാടില്ല. ഔ അസില്ല, അള്ളാഹുവേ, അല്ലെങ്കിൽ മോളാണ്, മോള് പറയാ പടച്ചവനെ, ഞാൻ എന്നോട് കാവൽ തേടുന്നു. ഔ അസില്ല, തെറ്റായ കാര്യം കണ്ട് അതിലേക്ക് കാലിടുന്നതിനോട്ട് ഞാൻ കാവൽ തേടുന്നു. ഞാൻ യാത്ര ചെയ്യുന്ന, എന്നെ കൊണ്ടുപോകുന്ന ഓട്ടോ ഡ്രൈവർ അന്യമതക്കാരനാണ്, അല്ലെങ്കിൽ മതക്കാരനാകാം, അവൻ എന്നിലേക്ക് നോക്കുന്നു, എന്നോട് പലതും സംസാരിക്കാറുണ്ട്, എന്നോട് ഒളിച്ചോടി പോകാൻ വേണ്ടി പറയാറുണ്ട്, പല കാര്യം എന്നെ പറയുന്നുണ്ട്. റബ്ബേ, എൻ്റെ മനസ്സിനെ ഓർപ്പിക്കണേ. ഔ അസില്ല, ഞാൻ തെറ്റിലേക്ക് കാലിടറി പോകുന്നതിന് തൊട്ട് എന്നെ കാക്കണേ. ഔ ഉസല്ല, അല്ലെങ്കിൽ മറ്റൊരുത്തനെ ചതിയിൽ വകപ്പെടുത്തി അവൻ്റെ കാലി ഇടറിക്കുന്നതിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നേ. അപ്പം ഞാൻ കാരണമായി മറ്റൊരുത്തൻ്റെ കാലിടറാൻ പാടില്ല, മറ്റൊരുത്തൻ കാരണമായി എൻ്റെ കാലും തെറ്റിലേക്ക് ഇടറാൻ പാടില്ല, ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല. തമ്പുരാനെ, ഔ അദിലമ, ഞാൻ ഈ യാത്രയിൽ സ്കൂളിൽ പോയി മടങ്ങി വരുന്നതിനിടയിൽ എൻ്റെ കാരണത്താൽ ഞാൻ ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. അല്ല റബ്ബേ, ഔ ഊദുലമ, ഞാൻ ആക്രമിക്കപ്പെടാനും പാടില്ല, മറ്റൊരാളെ ഞാനും ആക്രമിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെയും ആക്രമിക്കാൻ പാടില്ല. ഔ അജ്ഹല, അല്ലെങ്കിൽ ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ഞാൻ ഈ യാത്രയിൽ ഒരാളുടെയും ഒരു അന്യായമായ ഒരു പ്രവർത്തനവും ഞാൻ ചെയ്യാൻ പാടില്ല, വിവരക്കേടായ ഒരു കാര്യവും ഞാൻ ചെയ്യാൻ പാടില്ല. ഔ യുജാലയ്യ, അല്ലെങ്കിൽ എൻ്റെ മേൽ അജ്ഞത ഒരാൾ ഇങ്ങോട്ടും പ്രവർത്തിക്കാൻ പാടില്ല, അതിനൊക്കെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു എന്ന് വീട്ടിൻ്റെ പടിവാതിൽ ഇറങ്ങുന്ന സമയത്ത് ചെറിയ പിഞ്ചു മക്കൾ മുതൽ മുതിർന്ന ഓരോ ആളുകൾ വരെ, ജോലിക്ക് പോകുന്ന സമയത്തായാലും, സ്കൂൾ മദ്രസ പഠനത്തിന് പോകുമ്പോഴും, കല്യാണത്തിന് സൽക്കാരത്തിന് പോകുന്ന സമയത്തും, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്തും, എന്ത് കാര്യത്തിനാണെങ്കിലും വാഹനത്തിലേക്ക് പോകാൻ
ആണെങ്കിലും എന്തൊരു കാര്യത്തിലും വീടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ വിക്രം ചൊല്ലിക്കഴിഞ്ഞാൽ അതൊരു രക്ഷാ കവചമാണ്, നമുക്ക് സുരക്ഷിതത്വം നൽകുകയാണ്. അള്ളാഹു നമ്മുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കൊരു കാവലാളായി അള്ളാഹു എപ്പോഴും ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മാത്രമല്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, വല്ല ഒരുത്തരും തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവനെ തൊട്ട് പിശാച് തെറ്റിമാറി പോകുന്നതാണ്. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ പുറപ്പെടുന്നു എന്നാണ് പറയുന്നതെങ്കിൽ, ആ പറയുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ ഒരു മലക്ക് വിളിച്ചു പറയും, അത്രേ ഉഫീത നിനക്ക് മതിയാക്കപ്പെട്ടു, നീ ചെയ്ത കാര്യം നല്ല കാര്യമാണ്, ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് നീ പുറപ്പെടുന്നു, യജമാനനാകുന്ന റബ്ബിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ടാണ് നീ പുറപ്പെടുന്നത്, ഉഫീത നിനക്കത് മതി, നീ രക്ഷപ്പെട്ടു. തവക്കൽത്തു അലല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ മേൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മലക്ക് വിളിച്ചു പറയുമ്പോഴേ വുഖീത നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നീ കാക്കപ്പെട്ടിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, എൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്നർത്ഥം പറയുന്ന ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ വഹുദീത നീ നെറുവഴിയാക്കപ്പെട്ടിരിക്കുന്നു, നീ സന്മാർഗിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും അത്രേ. മാത്രമല്ല പിശാജ് അവനെ തൊട്ട് ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ യാത്രക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്നും യാത്രക്കിറങ്ങ, യാത്ര എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിലും നമ്മൾ ആരിറങ്ങണം ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ നാം ഇറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്ന ദിക്ര ചൊല്ലിയിട്ട് വേണം നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങാം. പ്രത്യേകിച്ച് നമ്മളെ മക്കളൊക്കെ സ്കൂളിലും മറ്റും ക്യാമ്പസിലൊക്കെ പോയി വരുമ്പോൾ വൈകുന്നേരം വരുമ്പോഴേക്ക് ഹാൻഡ്സ് പോലത്തത് ഉപയോഗിച്ചുകൊണ്ട് ദുശ്ശീലങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് മകനായാലും മകളായാലും വരുമ്പോൾ അവസാനം അല്പാൽപമായി അവർ കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സ്കൂൾ ബാഗിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റി വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ണുകളൊക്കെ ചുവന്ന് തുടുത്ത് മുഷിഞ്ഞ രീതിയിലായി വരികയും നമ്മളൊക്കെ എന്തെങ്കിലും വാക്ക് പറയുമ്പോൾ ഇങ്ങോട്ട് വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ കേൾക്കാനൊഴിവില്ല, നമ്മോട് ശകാരിക്കുന്ന സ്വഭാവത്തിലാണ് മോനും മോളും തിരിച്ചു വരുന്നത്, ക്യാമ്പസിൽ നടക്കുന്നത്. ആദ്യകാലമൊക്കെ ആൺകുട്ടികളുടെ കയ്യിലാണ് ഇതുപോലത്തെ പ്രവൃത്തിയെങ്കിൽ ഇന്ന് പെൺകുട്ടികളും അതിനടിമപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ പെൺകുട്ടികളും മുഴുവനും ഇന്ന് ഏകദാണ്ട് കുട്ടികളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരിമാരും മുഴുവനും അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അന്യമതസ്ഥരിലുള്ള ആൺകുട്ടികളുമായി കൂട്ടുകെട്ടിക്കൊണ്ട് അവരുടെ വഞ്ചനയിൽ ചതിയിൽ അകപ്പെട്ടുകൊണ്ട് നമ്മളുടെ മക്കളൊക്കെ പ്രണയവും മറ്റുമായി അഭിനയിച്ചുകൊണ്ട് അറിയാത്ത നിലയിൽ നമ്മുടെ വീട് വിട്ടു പോയി വേണ്ടാത്ത പ്രവൃത്തിയിൽ അകപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. മാത്രവുമല്ല ഒരുപക്ഷെ നമ്മളറിയാതെ അവർ ഒളിച്ചോടി പോകുന്ന ഒരു മാനക്കേടുണ്ടായിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മക്കളുടെ ഈ ദിക്ര് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക, അർത്ഥവും പഠിപ്പിക്കുക, എന്നിട്ട് അവരുടെ പൂർണ്ണമായി സുരക്ഷിതത്വമായി ലഭിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്നും ഇത് ഇറങ്ങുന്ന സമയത്ത് ഈ ദിക്രവർ പതിവായി ചൊല്ലുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, അത് നമ്മുടെ ബാധ്യതയാണ്. നാം എല്ലാവരും അതിന് നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് ഈ മനസ്സറിഞ്ഞുകൊണ്ട് ഇത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളും നമ്മുടെ മക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ മടങ്ങി വരുന്നത് വരെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ഫിത്ന ഫസാദിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊന്നുകൂടെ ചൊല്ലി നോക്കാം ആ ദിക്ര് എന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലാനുള്ള ദിക്ര്. ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാ
اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل عليه. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിക്ർ പതിവാക്കാൻ നാം എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.